അനിൽ ആന്റണിയുടെ തലയ്ക്ക് വല്ല പ്രശ്നവുമുണ്ടോ? ഇങ്ങനെ വിവരക്കേടിരുന്ന് വിളിച്ചു പറഞ്ഞോളാം എന്ന് വല്ല പള്ളിയിലും പോയി നേർച്ച വല്ലതും ഇട്ടിട്ടുണ്ടോ? വേറൊന്നുമല്ല, BJP അതിശക്തമായ സംഘടനാ സംവിധാനമാണ് കേരള സംസ്ഥാനത്തിലുള്ളതെന്നാണ് അനിലേട്ടൻ പറയുന്നത്. അത് പുതിയ അറിവാകട്ടോ. ഇത്ര സംഘടനാ സംവിധാനം ഉണ്ടായിട്ടാണോ കേരളത്തിൽ ഒരു അക്കൗണ്ട് പോലും തുറക്കാൻ പറ്റാത്തത്? ഓരോ പൊട്ടത്തരം ഇരുന്ന് വിളിച്ചു പറയുമ്പോൾ ഒന്ന് ഓർക്കണം, ഇവിടെ ഉള്ളവരൊക്കെ അരിയാഹാരമാണ് കഴിക്കുന്നതെന്ന്. ഇവിടെയും പാർട്ടിക്ക് വളരാനും അധികാരത്തിലെത്താനും വളക്കൂറുണ്ടെന്നും 2024 സംസ്ഥാനത്ത് പാർട്ടി മികച്ച നേട്ടമുണ്ടാക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. ഇതൊക്കെ വെറും വ്യാമോഹമാണെന്ന് ഈ മനുഷ്യൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. യുവമോർച്ച സംസ്ഥാന നേതൃയോഗം BJP ജില്ലാ ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ഈ പൊട്ടത്തരം വിളമ്പിയത്. January 24 ദേശീയ സമ്മതിദായക ദിനത്തിൽ രാജ്യത്ത് 5000 നിയമസഭാ മണ്ഡലങ്ങളിൽ പുതിയ വോട്ടർമാരുടെ സമ്മേളനങ്ങൾ നടക്കും. അന്ന് 50 ലക്ഷത്തോളം പുതിയ വോട്ടർമാരെ പ്രധാനമന്ത്രി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അഭിസംബോധന ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ പടപ്പുറപ്പാടിന് വല്ല ഫലവും ഉണ്ടായാൽ മതിയായിരുന്നു. നവകേരള സെസിലൂടെ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസ്ഥാനത്തിന്റെ മുഖം വികലമാക്കിയതായാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. എന്തിനും ഏതിനും കുറ്റം പറയുക എന്നുള്ളത് BJP ഒരു രീതി തന്നെയാണ്. DYFI നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് കേരളത്തിലെ യുവാക്കളെ സംരക്ഷിക്കാൻ യുവമോർച്ച സന്നദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.